മോഹൻലാൽ നായകനായ മരക്കാർ അറബിക്കടലിന്റെ സിംഹം തിയേറ്റർ റിലീസ് തന്നെയായിരിക്കുമെന്ന് തിയേറ്റർ ഉടമകളും ഫിയോക് നേതൃത്വവും അറിയിച്ചിരുന്നു. എന്നാൽ മരക്കാർ OTTയിൽ റിലീസ് ചെയ്യുന്നത് പരിഗണിക്കുന്നതായി ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളെ അറിയിച്ചു. ആമസോണുമായി ചർച്ച തുടങ്ങി. റിലീസ് ഇനിയും നീട്ടാനാകില്ല. തിയേറ്ററിലും OTTയിലുമായുള്ള റിലീസ് പരിഗണിക്കാനാവില്ലെന്നും ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കി. ഒരേ സമയം തിയേറ്ററിലും OTTയിലും റിലീസ് ചെയ്യുന്ന രീതിയിൽ മരക്കാർ പരിഗണിക്കുമെന്ന് ലിബർട്ടി ബഷീർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. തിയേറ്ററുകളിൽ നിന്ന് 40 കോടിയോളം അഡ്വാൻസ് സ്വീകരിച്ച സിനിമ ആയതിനാൽ OTTയിലേക്ക് പോകില്ലെന്നായിരുന്നു തിയേറ്ററുകളുടെ വാദം. ചിത്രത്തെക്കുറിച്ച് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ഇങ്ങനെ: മരക്കാർ സിനിമ എടുത്ത സമയത്തും ചിന്തിച്ച സമയത്തും തിയേറ്ററിന് വേണ്ടി തന്നെയാണ് ആലോചിച്ചത്. അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. എന്ത് ചെയ്യണമെന്ന ആശങ്ക കുറെ നാളുകളായിട്ടുണ്ട്. ഇനിയും എനിക്ക് കാത്തിരിക്കാനാകില്ല. ഒന്നുകിൽ തിയേറ്റർ അല്ലെങ്കിൽ OTT. OTT റിലീസ് എന്നത് തള്ളിക്കളയാനാകില്ല. 100 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ആദ്യ മലയാള സിനിമയായ മരക്കാർ പ്രിയദർശനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രിയദർശനും അനി ഐ വി ശശിയുമാണ് തിരക്കഥ. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് പതിപ്പുകളിലാണ് സിനിമ. മഞ്ജു വാര്യർ, സുനിൽ ഷെട്ടി, അർജുൻ, കീർത്തി സുരേഷ്, കല്യാണി പ്രിയദർശൻ ഉൾപ്പെടെ വൻ താരനിര മരക്കാറിലുണ്ട്. മോഹൻലാൽ നായകനായ ദൃശ്യം 2 ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തത്. പൃഥ്വിരാജ് മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ ബ്രോഡാഡി, ജിത്തു ജോസഫ് ചിത്രം 12th Man, ഷാജി കൈലാസ് ചിത്രം എലോൺ എന്നിവ OTT റിലീസായിരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത 6 ആട്ടാണ് മോഹൻലാലിൻ്റെതായി ഇനി തിയേറ്ററിലെത്താനിരിക്കുന്ന സിനിമ. മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രവും തിയേറ്റർ റിലീസ് തന്നെയായിരിക്കും.